പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു പതിനെട്ടാമത്തെ വാക്യം പത്തൊമ്പതാമത്തെ നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ഇവിടെ യേശു കർത്താവ് തൻ്റെ മേലുള്ള അധികാരത്തെ ഡെലിഗേറ്റ് ചെയ്യുക തനിക്കൊരു അധികാരമുണ്ട് തൻ്റെ മേലൊരു അധികാരം സർവശക്തനായ ദൈവം തൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഈ ദാവീദിൻ്റെ താക്കോൽ അവൻ്റെ ചുമലിൽ ഇരിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുണ്ട് യെശയ്യാ പ്രവചനം 22:22 ആമേൻ അവിടെ എഴുതി വച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് ദാവീദിൻ്റെ താക്കോൽ യെശയ്യാ പ്രവചനം 22:22 ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല പ്രൈസ് ദി ലോർഡ് അപ്പോൾ ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കാൻ കഴിയുന്ന താക്കോൽ ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം അടയ്ക്കാൻ കഴിയുന്ന താക്കോൽ ദാവീദിന്റെ താക്കോൽ ആരുടെ ചുമലിൽ ഞാൻ വെക്കും മശിഹായെ കുറിച്ചുള്ള പ്രവചന അവന്റെ തോളിൽ ഞാൻ വെക്കും ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ ദൂതുണ്ടിനകത്ത് അമേൻ ഫിലദൽഫിയ സഭയുടെ ദൂതന് ദൂതെഴുതുമ്പോൾ അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പത്മോസിൽ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് 4:3-7 ഒന്ന് വായിച്ചേ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും വായിച്ചാട്ടെ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന അവൻ അറിയിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് പറയാണ് യെശയ്യാവ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ മേൽ യേശുവിന്റെ മേൽ മശിഹായുടെ മേൽ ദാവീദിന്റെ താക്കോൽ അവന്റെ ചുമലിൽ ഞാൻ വയ്ക്കും ഇവിടെ പറയുന്നു ഞാൻ അരുളി ചെയ്യുന്നു ആര് ക്രിസ്തു അപ്പൊ ഈ അധികാരം എന്റെ വിഷയം അതാണ് ഈ അധികാരം സർവശക്തനായ ദൈവം ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അധികാരം ദൈവം എന്റെ മേൽ നിങ്ങളുടെ മേൽ ദൈവം ഇംപാർട്ട് ചെയ്തിരിക്കുന്നു കൈമാറ്റം ചെയ്തിരിക്കുന്നു ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അധികാരം കൈമാറ്റം ചെയ്തിരിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ ഒരു കൈമാറ്റം ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് നടന്നേ പറ്റുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ ഉപവസിക്കുന്നവരാ നമ്മൾ പലപ്പോഴും നല്ല പാട്ടുകൾ പാടി തുള്ളിച്ചാടി ആരാധിക്കുന്നവരാ നമ്മൾ ആരാധിക്കുന്നുണ്ട് പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ചെറിയ വിഷയങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാറുണ്ട് തളരാതെ നിൽക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നു ഈ അധികാരം അധികാരം എന്നൊക്കെ പറയുമ്പോൾ എന്തോ അധികാരം തന്നെന്നുള്ളതാ ചെറിയ അധികാരമൊന്നും അല്ല ദൈവം നമുക്ക് തന്നത് ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം 10:9 വാക്യത്തിൽ ആമേൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു പ്രൈസ് തരുന്നു പ്രൈസ് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഓർക്കണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഒരു സാധാരണ അധികാരമല്ല It's an ordinary authority or power. നമ്മുടെ മേൽ ഇമ്പാർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു കൈമാറ്റം ദൈവം നമുക്ക് തന്നിരിക്കുക ആ എന്ത് കൈമാറ്റം തന്നിരിക്കുന്നത് അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ കൈമാറ്റം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധ
പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഏതാത്മാവ്? നമ്മൾ വസിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹലോ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? ആമേൻ. ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ്, അതാണ് അധികാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിനെ തന്നെ ദൈവം നമ്മുടെ വീക്ക് വസ്സലിൽ തന്നിരിക്കുന്നു, നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ ഭയപ്പെടണ്ടേ? എന്തിനു മേൽ നമ്മൾ നിരാശപ്പെടണ്ടേ? ഒരിടത്തും നാം കുനിയേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരം പിശാചിന്റെ സകല പദ്ധതികളെയും തകർക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സാത്താനെ വേഗത്തിൽ നിന്റെ കാൽ കീഴേ ആക്കി വച്ചിരിക്കുന്നു. ജയമെടുക്കുന്ന ഒരധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ അധികാരമൊക്കെ ഉണ്ടെങ്കിലും പേടിച്ചാ നടക്കുന്നത്. നമുക്ക് ഭയങ്കര പേടിയാ, എല്ലാത്തിനെയും പേടിയാ, എല്ലാവരെയും നമുക്ക് ഭയമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരെയും ഭയപ്പെട്ടില്ല. ദേഹത്തെ കൊല്ലാൻ കഴിയുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആത്മാവിനെ നരകത്തിൽ കൊണ്ടുപോകുന്നവനെ നിങ്ങൾ ഭയപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? ആമേൻ. ഈ ലോകത്തിലുള്ള ഒന്നിനെയും നമ്മൾ ഭാരം ഭയപ്പെടേണ്ട ആവശ്യമില്ല. സകലത്തിൻ്റെ പേരും ജയം തരാൻ നമ്മുടെ മേൽ ദൈവം അഭിഷേകത്തിൻ്റെ അധികാരം പകർന്നിരിക്കുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധേശിക്കുക. ബുക്ക് ഓഫ് നമ്പേഴ്സ് chapter 11, 11-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധേശിക്കുക. ഈ 11-ാം അധ്യായം എന്ന് പറയുന്നത് മോശ ദൈവത്തോട് കരഞ്ഞ ഒരു ചാപ്റ്ററാണ്. എന്തിനാ മോശ കരഞ്ഞെന്ന് ചോദിച്ചാൽ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 11-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചോട്ടെ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി യെസ് ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? എന്ന് പറഞ്ഞുകൊണ്ട് കരയുക. എന്നിട്ട് അവര് പറയുന്നൊരു കാര്യമാണ്, എന്താ അവര് പറഞ്ഞേ? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്ക മത്തങ്ങ ഉള്ളി ചുവന്നുള്ളി ചുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. നോക്കുക, ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാനുള്ള അധികാരം ദൈവം മോശയുടെ മേൽ പകർന്നിരുന്നു. മിസ്രയീമിൽ നിന്ന് തടിച്ച നാവുള്ള ടാംബറിംഗ് ടങ്ങുള്ള ശരിക്ക് സംസാരിക്കാൻ കഴിയാതിരുന്ന ഈ മനുഷ്യനെ ദൈവം അധികാരപ്പെടുത്തി. എന്താ അധികാരം? ഈ ജനത്തെ നീ കൂട്ടിക്കൊണ്ടുവരണം. ചതുചേൽക്കണം, നിസ്സാര കാര്യമല്ല. 10-ോ 50-ോ പേരെ അല്ല കൊണ്ടുവരേണ്ടത്. എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ 300,000 പേരെ കൊണ്ടുവരണം. ഒരു ലോക്കൽ സഭയിൽ 100-ോ 500-ോ പേരുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോകുന്നതിൻ്റെ പാട് പാസ്റ്ററോട് ചോദിച്ചു നോക്കണം. ഒരാളെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. നോക്കുക, അങ്ങനെയാണെങ്കിൽ 300,000 പേരുടെ മുമ്പിൽ നിന്ന് നയിക്കാനുള്ള അധികാരം ദൈവം മോശയുടെ മേൽ പകരുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയാം, ഈ തലമുറയിൽ ദൈവം നിന്നെ ഏതൊക്കെ തലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കണ്ടിട്ടുണ്ടോ? നിന്റെ ഈ ചെറിയ ആയുസ്സിനകത്ത് ദൈവം നിന്റെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യത്തിനാവശ്യമായ മുഴുവൻ അധികാരവും നിന്റെ മേൽ തന്ന് നിന്നെ നടത്താൻ ദൈവം ശക്തനാണ്. നിന്നെ ഏൽപ്പിച്ച കുടുംബത്തെ ജയത്തോടെ നടത്താനുള്ള അധികാരം ദൈവം നിന്റെ അകത്ത് തന്നിട്ടുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം ദൈവം നിന്റെ അകത്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ നിനക്ക് ആവശ്യമായ മുഴുവൻ അതോറിറ്റിയും
ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ ജനത്തെ കൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പം ഇസ്രായേൽ മക്കൾ പിറുപുറുക്കുന്ന കാര്യത്തിൽ പി എച്ച് ഡി എടുത്തവരായിരുന്നു. എന്തെല്ലാം നന്മ കിട്ടിയിട്ടും അവർക്കൊരു സന്തോഷമില്ല. അവർക്ക് ദൈവം നല്ല മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ മന്ന കഴിക്കാൻ കൊടുത്തു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മന്നയോ കൊത്തമ്പാലരി പോലെ അല്ലെങ്കിൽ ഒരു ഗുണമില്ലാത്തൊരു സാധനമാണെന്ന് കുറച്ചു നാൾ കഴിച്ചപ്പം പറഞ്ഞു. എന്നാ പറഞ്ഞേ? കുറച്ചു നാൾ നിന്നു കഴിഞ്ഞപ്പം ഈ സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത മനോഹരമായ മന്ന, നല്ല തേൻ ചേർത്ത ദോശ പോലത്തെ ടേസ്റ്റുള്ള ഫ്രോസൺ ഫുഡ്, അത് പൊടിച്ചവരെ മനോഹരമാക്കി അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലും ആകൃതിയിലും ഒക്കെ ആക്കി കഴിക്കത്തക്ക രീതിയിൽ കൊടുത്ത സാധനം ദൈവം നേരിട്ട് കൊടുത്തതിനെ പോലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആമേൻ. എന്താ അവര് പറഞ്ഞേ? ഏഴാമത്തെ വാക്യം വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. മന്നയോ കൊത്താമ്പലരി പോലെയും അതിന്റെ നിറം ഗുൽഗുലുവിന്റേത് പോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരിക്കലി പൊടിച്ചിട്ടോ ഉരുളിടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. ജനം കുടുംബം കുടുംബമായി ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതുക്കൾ വെച്ച് കരയുന്നത് മോശ കേട്ടു. മോശ കേട്ടു, ജനം കരയുകയാണ്. ഇത്ര നല്ല ടേസ്റ്റി ഫുഡ് കിട്ടിയിട്ടും ജനം കരയുന്നു. അടുത്തത് യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. മോശയ്ക്കും അനിഷ്ടമായി. മോശയ്ക്ക് അത് അനിഷ്ടമായി. മോശ യഹോവയോട് പറഞ്ഞത്. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചത് എന്ത്? നിനക്ക് മോശ ദൈവത്തോട് പറയുകയാണ്, നീ എന്തിനാ എന്നെ വലച്ചത്? ഞാൻ എൻ്റെ അമ്മായിയപ്പന്റെ ആടുകളെയും മേടിച്ച് മേയിച്ചുകൊണ്ട് ആ മിദ്യാന്റെ മരുഭൂമി കിടക്കത്തില്ലായിരുന്നു. നല്ല ഫുഡും നല്ല കാര്യങ്ങളും സ്വസ്ഥമായ ജീവിതമായിരുന്നു. ഞാൻ അവിടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നെൻ്റെ ജീവിതം, നല്ല കുടുംബജീവിതമൊക്കെ നയിച്ച് ഞാനങ്ങ് തീരുമായിരുന്നല്ലോ. നീ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലച്ചത്? നോക്കിക്കേ, അകത്തളത്തിൽ ആത്മശക്തി പ്രാപിച്ചവൻ, അകത്തളത്തിൽ അധികാരം പ്രാപിച്ചവൻ, ദൈവം വ്യക്തിപരമായി തെരഞ്ഞെടുത്തവൻ പ്രതിസന്ധിയുടെ മുമ്പിൽ, വെല്ലുവിളിയുടെ മുമ്പിൽ പറയുകയാണ്, ദൈവമേ നീ എന്നെ വലച്ചതെന്ത്? ഈ 30 ലക്ഷം പേരുടെ ഭാരം നീ എന്തിനാ എന്റെ മേൽ വച്ചത്? അടുത്തത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ദാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചോ? ഞാൻ ഗർഭം ധരിച്ചോ? ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവത്തിന്റെ അഭിഷക്തൻ തന്നെത്താൻ വഹിക്കാൻ ഇത്രയും ദൈവകൃപ ലഭിച്ച ആള് പ്രശ്നം വന്നപ്പോൾ ഇടറിപ്പോയി, പതറിപ്പോയി. എന്താ ദൈവത്തോട് പറഞ്ഞത്? അടുത്ത് വായിച്ചേ. ഞാൻ അവരെ പ്രസവിച്ചുവോ, ഈ ജനത്തിനൊക്കെ കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട്. 15-ാമത്തെ വാക്യം വരുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയവിചാരിച്ച് എന്നെ കൊന്നു കളയണമേ, എന്നെ കൊന്നു കളയണമേ. എത്ര മാത്രം മോശ ഭാരത്തിലൂടെ കടന്നുപോയി, ചെങ്കടൽ കടന്ന് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരവാരത്തോടുകൂടി ജയഘോഷം വിളിച്ചുകൊണ്ട് മോശയാണ് വലിയവനെന്ന് പറഞ്ഞ് മോശയ്ക്ക് കൂടെ നിന്ന് മോശയ്ക്ക് ജയ് വിളിച്ച ജനം ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ ചെങ്കടലിന് മുമ്പ് പിറുപിറുത്ത ജനം ചെങ്കടൽ കടന്നിട്ട് ആ കയ്യിൽ തപ്പെടുത്തു. മോശയെ എറിയാൻ കല്ലെടുത്ത കൈ കൊണ്ട് ദൈവം തപ്പടിപ്പിച്ചു. ഓ, ഇതൊക്കെ കണ്ട മോശയാ മുമ്പോട്ട് വന്നു, മാറയുടെ മുമ്പിൽ വന്നു, മാറ മധുരമാക്കി കൊടുത്തു. അവിടെയും ജനം മോശയുടെ കൂടെ നിന്ന് കണ്ടപ്പോൾ മോശയ്ക്ക് വലിയ സന്തോഷമായി. എന്നാ മുമ്പോട്ട് വന്നു,
ചോദിച്ച മന്നാ കൊടുത്തു അന്നേരം കൊണ്ടു നിന്നു പിന്നീട് അവർ പറയുക എല്ലാം പ്രതികൂലമായപ്പോൾ അവിടെ മത്സ്യം ഉണ്ടായിരുന്നു അവിടെ ചുവന്നുള്ളി ഉണ്ടായിരുന്നു അവിടെ ചിറ്റുള്ളി ഉണ്ടായിരുന്നു നീ ഞങ്ങളിവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നു വന്നു ജനം പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ് എന്തിനാ നീ എന്നെ വലച്ചത് നീ എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് 16 താഴോട്ട് ദൈവം പറഞ്ഞു ദൈവം മോശയോട് പറയുകയാണ് നീയാണ് ഒറ്റയ്ക്കാണ് ഇതുവരെ കൊണ്ടുവന്നതെന്ന് നീ പറയരുത് നീ ഒറ്റയ്ക്കല്ല ഈ ജനത്തെ മുഴുവൻ നയിക്കുന്നതിനുള്ള അഭിഷേകത്തെ ഞാൻ നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ വലിയ മർമ്മം ഈ ജനത്തെ മുഴുവൻ നയിച്ചത് മോശേ നീയല്ല നീ ഒരു ഉപകരണമായിരുന്നു നീ ഒരു വേറൊരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഇതിനെ മുഴുവൻ നയിക്കാൻ എന്റെ അഭിഷേകം നിന്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു താഴോട്ട് വായിച്ച മനസ്സിലാകും അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക ഇവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും ഞാൻ നിന്റെ മേലുള്ള ആത്മാവ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അടിവരെ ഇട്ടോണം ഞാൻ സ്വർഗത്തിൽ നിന്ന് കുറച്ച് ആത്മാവിനെ അവരുടെ മേൽ പകരുവെന്നല്ല പറഞ്ഞേ നിന്റെ മേൽ ഈ ജനത്തെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ 30 ലക്ഷം ജനത്തെയും മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കാനുള്ള അഭിഷേകം ഞാൻ നിന്റെ അകത്ത് തന്നിട്ടുണ്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതലെ ഈ തലമുറയിൽ നിന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന വിഷയത്തിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ അഭിഷേകവും ഞാൻ നിന്റെ മേൽ തന്നിട്ടുണ്ട് ലോകം നോക്കുമ്പോൾ നിനക്ക് തടിച്ച നാവായിരിക്കും ലോകം നോക്കുമ്പോൾ നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കും ലോകം നോക്കുമ്പോൾ നിനക്ക് പാടാൻ അറിയത്തില്ലായിരിക്കും ലോകം നോക്കുമ്പോൾ ഈ ജനത്തെ നയിക്കാൻ അവൻ നിനക്ക് യോഗ്യത കുറവാണെന്ന് അവർക്ക് തോന്നിയെന്ന് വരാം എന്നാൽ നിന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കാരണം നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആത്മാവ് സകലത്തിനെയും നിയന്ത്രിക്കുന്ന സകലത്തിന്റെ മേലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് മനസ്സിലായോ ദൈവം പറയുകയാണ് ഒന്നുകൂടെ വായിക്കാമോ പ്രിയബിബിനെ ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ കുറേയെടുത്ത് അവരുടെ മേൽ പകരും കുറേയെടുത്ത് നിന്റെ മേലുള്ള ആത്മാവിനെ കുറേയെടുത്ത് ഞാൻ അവരുടെ മേൽ ഇമ്പാർട്ടിങ് ഇതിങ്ങനെ അധികാര വികേന്ദ്രീകരണം എന്ന് വേണേ പറയാം ഒരധികാരത്തെ അതിൻ്റെ കീഴിൽ ഇങ്ങനെ ദൈവം ബാക്കി 70 പേരുടെ മേൽ മോശയുടെ മേലുള്ള അധികാരത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്താ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ കാരണം മോശ ദൈവസന്നിധിയിൽ കരഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ ഒരു ഡിവിഷന്റെ ആവശ്യമില്ല ഇതിനകത്തുനിന്ന് മോശയെ കൊണ്ട് കനാൻ നാട്ടിലെത്തിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു കാരണം ഈ അധികാരത്തിൻ്റെ ഈ അതോറിറ്റിയുടെ മഹത്വം മോശ അറിയാതെ പോയി മനസ്സിലാവുന്നുണ്ടോ തൻ്റെ മേൽ ഉണ്ടായിരുന്ന ഈ ജനത്തെ മുഴുവൻ നയിക്കുന്നതിന് ആവശ്യമായ തൻ്റെ മേൽ വ്യാപരിച്ച അധികാരത്തിൻ്റെ മഹത്വം തനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ദൈവം പറഞ്ഞു ഞാൻ ബാക്കി 70 പേരുടെ നിന്റെ മേലുള്ള ആത്മാവിനെ എടുത്ത് പകരാൻ ആഗ്രഹിക്കുകയാണ് നോക്കുക ദൈവം പകർന്നു താഴോട്ട് വായിക്കാമോ ദൈവം പകർന്നു വായിച്ചേ നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് യെസ് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും എന്നാൽ ജനത്തോട് നീ പറയേണ്ടത് നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ അപ്പോൾ അധികാരം ഈ ആത്മാവ് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചതാണ് ഞാൻ അധികാരം നിനക്ക് തന്നിരിക്കുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും തകർക്കുവാനുള്ള അധികാരം കെട്ടാനും
അഴിക്കാൻ നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അഴിക്കാനും തുറക്കാനും ഉള്ള അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മേൽ ദൈവം ഒരധികാരം തന്നിട്ടുണ്ട്. ആമേൻ. ആ അധികാരത്തിൽ മുമ്പിൽ ഒരു ദുഷ്ടശക്തിക്കും നിൽക്കാൻ പറ്റില്ല, ഒരു പൈശാചിക ശക്തിക്കും നിൽക്കാൻ പറ്റില്ല, ഒരു ശാപത്തിനും നിൽക്കാൻ പറ്റില്ല, അവൻ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും നിൽക്കാൻ കഴിയത്തില്ല. കാരണം അതിന്റെ മേൽ വാഴുന്ന അധികാരം നിന്റെ നാവിന്റെ തുമ്പിൽ തന്നിരിക്കുന്നു. നീ എന്തോ പറയുന്നു അത് നടക്കും. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നടത്തിയെടുക്കുന്ന ആത്മാവാണ്. ഇവിടെ പറയുന്നു ഈ അധികാരം നിന്റെ മേൽ പകരപ്പെടണമെങ്കിൽ എന്തോ വേണമെന്നാ, ഒരു ശുദ്ധീകരണം വേണം. ചുമ്മാ കിട്ടുന്ന അഭിഷേകം, ചുമ്മാ കിട്ടുന്ന അധികാരമല്ല, മനസ്സിലാക്കിക്കോണം. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുക, ഈ അധികാരം ചുമ്മാ കിട്ടുന്ന അധികാരമാണെന്ന് ചിന്തിക്കരുത്. ഒരു ശുദ്ധീകരണത്തിലൂടെ കിട്ടുന്ന അധികാരം. നീ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വരുമ്പം നീ എന്നെ കാണത്തില്ല, നീ എൻ്റെ കൂടെ നടക്കുമെങ്കിൽ ഈ അധികാരം കിട്ടും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ, ദൈവകൃപയിൽ ജീവിക്കാൻ നീ സമർപ്പിച്ചു കൊടുത്താൽ നിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റില്ല. വിശ്വസിക്കാത്ത പേർ കഴിയുന്നുണ്ട്. ഓ, ഒരു വഴിയായി നിന്റെ നേരെ വരുന്നവൻ, ആമൻ, ചിതറിപ്പോകും. പുക ചിതറുന്നതുപോലെ ചിതറിപ്പോകത്തക്ക രീതിയിലുള്ള വലിയ അധികാരം ദൈവം നിന്റെ അകത്തളത്തിൽ പകർന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? ആമേൻ. രോഗത്തിന്റെ മേൽ നിങ്ങൾക്കൊരു അധികാരമുണ്ട്, ശാപത്തിന്റെ മേൽ നിങ്ങൾക്കൊരു അധികാരമുണ്ട്. ആമേൻ. ആമേൻ. നിങ്ങൾ നിങ്ങളെ ബന്ധിക്കാൻ, നിങ്ങളെ ചുരുക്കാൻ, പരിമിതിപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പിശാചെപ്പോഴും നിന്നെ ഒതുക്കാൻ ശ്രമിക്കുക, നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, നിനക്ക് അധികാരം ഇല്ലെന്ന് പറയുക. ആമേൻ. നിന്നെ ചുരുക്കി നിന്റെ നന്മയെ ചെറുതാക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറയണം, ആമേൻ, എൻ്റെ ദൈവത്താൽ കഴിയാത്തൊരു കാര്യമില്ല, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിന്റെ അകത്ത് തന്നിരിക്കുന്ന അഭിഷേകം ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റോടുന്ന അഭിഷേകമല്ല, നിന്റെ അകത്ത് തന്നിരിക്കുന്ന അഭിഷേകം പാപത്തെ ജയിക്കുന്ന, രോഗത്തെ ജയിക്കുന്ന, ശാപത്തെ ജയിക്കുന്ന, സകല ശത്രുവിൻ്റെ പോരുകളെ ജയിക്കുന്ന ഒരു അഭിഷേകമാണ് ദൈവം നിന്റെ അകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അവൻ നിന്നെ ശക്തീകരിക്കുന്നത് ലോകത്തിന്റെ ഏതെങ്കിലും അധികാരമല്ല. കർത്താവിന്റെ അടുത്ത് ഡെഫ് ആൻഡ് ഡംബ ആയിട്ടുള്ള ഒരുതിനെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നേ? ഡെഫ് ആൻഡ് ഡംബ. അവന് സംസാരിക്കാനും പറ്റത്തില്ല, അവന് കേൾക്കാനും പറ്റില്ല. അവനെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആൾക്കാർ പറഞ്ഞു, ഇവനെ ഒന്ന് നീ തൊട്ട് സൗഖ്യമാക്കാൻ പറഞ്ഞു. കർത്താവ് അവനെ വിളിച്ചോണ്ട് മാറിപ്പോയി മാറി ചെന്നിട്ട് അവനെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, തുറന്നു വരിക എന്നർത്ഥമുള്ള എഫത്ത എന്ന് പറഞ്ഞ് തുറന്നു വരിക, തുറന്നു വരിക. അതിന് താഴത്തെ വാക്യത്തിൽ നിങ്ങൾ വായിക്കണം, അവൻ എഫത്ത തുറന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അവൻ ചെവി തുറന്നു, നാവിൻ്റെ കെട്ട് അഴിഞ്ഞു. ഓ, മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് അഴിയാൻ പറഞ്ഞില്ല, കർത്താവ് തുറക്കാനേ പറഞ്ഞുള്ളൂ. കർത്താവ് തുറക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ സമസ്ത മണ്ഡലത്തിലും കെട്ടിയ കെട്ടുകൾ തുറന്നു വന്നെങ്കിൽ അതേ അധികാരം എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പകരുകയാ, നിന്റെ ശരീരത്തിൽ പകരുകയാ. Amen. In the name of Jesus, എന്താ അധികാരം എന്നറിയാമോ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കാൻ നീ പറഞ്ഞാൽ അവിടെ തുറക്കും. സമർപ്പിച്ചു കൊടുക്കാം. സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക്
ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയ അധികാരം എൻ്റെ മേൽ പകരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ നാവിൻ്റെ തുമ്പിൽ ഒരു വലിയ അധികാരം. ഞാൻ കാല് കുത്തുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കണം. ഞാൻ കൈവയ്ക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കണം. ഒരു ആ പുതിയ നിയമ ശുശ്രൂഷ എൻ്റെ മേൽ പകരണമേ. ആ മേൻ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Hallelujah.